മധുര മനോജ്ഞ ചൈന എന്നാണ് ഒരു കാലത്ത് നമ്മൾ, കാരണം ചൈനയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യം അവിടെ എല്ലാ സ്വർഗരാജ്യമാണ് എന്ന്. താങ്കൾക്ക് ചൈനയിൽ പോയിട്ട് എന്താണ് തോന്നിയത്? ഈ മേളയുടെ വലിപ്പം എനിക്ക് പിന്നീടേ അറിഞ്ഞോളൂ, എല്ലാവരും നിങ്ങളൊക്കെ പറയുമ്പോഴേ അറിഞ്ഞോളൂ. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്, ചൈന കാണാമല്ലോ. അപ്പം ചൈനയിലെ ലാസ്റ്റൊക്കെ ആരംഭവും അവസാനം ദിവസങ്ങളിൽ അതുവരെ നിൽക്കണം. സിനിമയ്ക്ക് അവാർഡ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ആ മത്സരവിഭാഗത്തിലുള്ള ആൾക്കാരെ നിർത്തുന്നത്. അപ്പോഴും കോട്ട കെട്ടുവോണം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തയ്യാറെടുത്ത് കിടക്കുമല്ലേ. അപ്പോഴും ഞാനും വിചാരിച്ചു വെറുതെ ചൈനയിൽ കൂടെയൊക്കെ കോട്ട കെട്ടിങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചൊക്കെ തന്നെ പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് എന്തൊരു ഭാഗ്യമുള്ള കാര്യമായി ഞാനത് നിഷേധിച്ചെങ്കിലും. താങ്കൾ ഭക്ഷണം അവിടെ കഴിക്കുന്നതിൻ്റെ ഒരു ചിത്രം വളരെ വൈറലായിരുന്നു, പ്രത്യേകിച്ച് ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട്. അവർ സാധാരണ ചോപ്പ് സ്റ്റിക്ക് വെച്ചാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിക്കാനായിട്ട് ഒരു ചൈനീസുകാരൻ താങ്കളെ പരിചയപ്പെടുത്തുന്നതും താങ്കളുടെ ഒരു കമൻറ്റും, ഇയാൾക്ക് മലയാളം അറിയാമായിരുന്നെങ്കിൽ കൈകൊണ്ട് വാരി തിന്നോളൂ എന്ന് പറഞ്ഞേനെ, അയാൾ പറയുന്നുമില്ല എനിക്കിത് ഇത് വെച്ച് കഴിക്കാനും പറ്റുന്നില്ല. അത് ഒരുപക്ഷെ മലയാളിക്ക് വളരെ കൗതുകമുള്ളൊരു ഇതായിരുന്നു, താങ്കളെ പോലെ മുണ്ടുടുത്ത് കിടക്കുന്ന ഒരാൾ അവിടെ പോയി ചൈനയിൽ ചോപ്പ് സ്റ്റിക്കൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത്. അവിടുത്തെ ഭക്ഷണം ഒരുപാട് വിഭവങ്ങൾ നമ്മൾ താമസിക്കുന്ന, പ്രത്യേകിച്ചും അവർ നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറേ ഒരു പ്രദേശം കംപ്ലീറ്റ് ഭക്ഷണം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും കൂടുതൽ ഇറച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കുള്ളത് വളരെ കുറവാണ്, അത് കുറച്ച് ഇല കുറേ വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, ആ കൂടുതൽ അങ്ങനെ. അല്ലാതെ ചോറൊന്നും കിട്ടുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ചെന്നിരിക്കുമ്പോൾ ഒരു അഞ്ചാറ് ദിവസമായപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പയ്യൻ, നല്ല കൊഴുന്നനെ വെളുത്തിട്ടൊരു പയ്യനാണ്, അവനിങ്ങനെ ഒളിഞ്ഞ് എന്നെ കൗതുകത്തോടെ നോക്കും. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അതിൽ കുത്തിപ്പിടിക്കുന്നത്, ഇതെടുത്ത് നോക്കി മാറ്റി വയ്ക്കുന്നതൊക്കെ അങ്ങനെ. പിന്നെ ഒരു മൂന്നര ദിവസം കഴിയുമ്പോൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചെന്നെ പഠിപ്പിക്കും, ഞാൻ അവൻ്റെ കൂടെ ഒരു രസമായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് സക്കറിയതൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു ഡയറക്ടർ സക്കറിയ. ആ സക്കറിയുടെ നൈജീരിയ ആ പടം അവിടെ പ്രദർശന വിഭാഗത്തിലുണ്ടായിരുന്നു. ആയിരക്കണക്കിന് സിനിമകൾ മത്സര വിഭാഗത്തിൽ മറ്റു ഇതിലായിട്ടുണ്ടായിരുന്നു. 14 സിനിമകളാണ് അവസാനം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഉൾപ്പെട്ടിരുന്നു വെയിൽമരങ്ങൾ. അപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി ഇത് വിൻ ചെയ്യും. അത് ഞങ്ങളുടെ പടം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുറച്ചൊരു ധൈര്യം തോന്നിയത്, അന്ന് അപ്പോഴും അവിടെ ഇരുന്ന് എല്ലാവരും പടം തീരുമ്പോൾ കൈയടിക്കുകയും ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഉത്സാഹമായി. പക്ഷെ പിന്നെ പിന്നെ മറ്റ് മത്സരത്തിലുള്ള സിനിമകളെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സിനിമ എന്താവോ നമുക്കൊന്നും പ്രതീക്ഷിക്കാവോ എന്നൊക്കെ തോന്നുന്നു. തന്നെയല്ലേ 8 അവാർഡ് എന്തേ മൊത്തത്തിൽ ഉള്ളൂ. അപ്പോൾ അനൗൺസ് ചെയ്യുമ്പം ഫസ്റ്റിലെ ആദ്യം നമ്മുടെ പടത്തിന് പറഞ്ഞപ്പം ഭയങ്കര, അപ്പോൾ ഭയങ്കര കരഘോഷം. അവരൊക്കെ വലിയ ഇഷ്ടമായി എല്ലാവരും. അപ്പോൾ പടം അവർക്ക് നന്നായി ബോധിച്ചു എന്ന് തോന്നി, അപ്പോഴാണ് സന്തോഷം തോന്നി. ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയ്ക്കും ഷെങ്ഹായ് ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ അഭിനയത്തിന് കിട്ടിയൊരു വലിയ അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഡോക്ടർ പറഞ്ഞതല്ല, ഞാൻ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ശബ്ദം, ആ വിഷ്വല് അതൊക്കെ തന്നെയാണ് ഈ മാറി വരുന്ന കാലഘട്ടം, വെള്ളപ്പൊക്കവും ഋതുഭേദങ്ങളൊക്കെ. ആ അതൊക്കെ തന്നെയാണ് പ്രധാനം. അതിൽ നിന്ന് ഒരു ജീവിയും വേർതിരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും അതിൽ ആവശ്യമായിട്ട് തോന്നി.